നമസ്കാരം എൻസിടിവി വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ സിജി ജോസ് ആദ്യം പ്രധാന വാർത്തകൾ ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും എസി എയർ കൂളർ വാട്ടർ കൂളർ ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് എൻഎച്ച് പുതുക്കാട് ഇരുട്ടില്ലെന്ന പ്രകാശത്തിലേക്കുള്ള പ്രത്യാശയുടെ ആഘോഷമായ ദീപാവലി ആഘോഷമാക്കി രാജ്യം മധുര പലഹാരങ്ങൾ വാങ്ങിയും വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും പുതുവസ്ത്രങ്ങൾ വാങ്ങിയും മലയാളികൾ ദീപാവലി കൊണ്ടാടി പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പൊലിമ പുതുക്കാട് കാർഷിക പദ്ധതിക്ക് തുടക്കം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കോടാലി ടൗണിലെ ടാക്സി സ്റ്റാൻഡ് യാഥാർത്ഥ്യമായി മന്ത്രി കെ രാജൻ ടാക്സി സ്റ്റാൻഡ് നാടിന് സമർപ്പിച്ചു ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റഫായൽ മാലാഖിയുടെ തിരുനാളിന് വൻ ഭക്തജന പ്രവാഹം തിരുനാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ നടത്തിയ ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് മോൺസിന്യോർ ജോസ് കോരിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു കൊടകര പഞ്ചായത്തിൽ സജ്ജമാക്കിയ ഭൂമിക ജൈവ വൈവിധ്യ ഉദ്യാനം മന്ത്രി ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു പ്രകൃതിയുടെ വൈവിധ്യപൂർണമായ സമ്പത്ത് സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ ഓരോ മനുഷ്യനും ഉത്തരവാദിത്വമുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു കോടാലി നാട്ടുനന്മ സൌഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു വാർത്തകൾ വിശദമായി ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള പ്രത്യാശയുടെ ആഘോഷമായ ദീപാവലി ആഘോഷമാക്കി രാജ്യം തിന്മയുടെ കൂരിരുട്ടിനുമേൽ നന്മയുടെ വെളിച്ചം നേടുന്ന വിജയത്തിന്റെ ഉത്സവമായ ദീപാവലി ആഘോഷത്തെക്കുറിച്ച് ഐതിഹ്യങ്ങൾ പലതാണ് ലക്ഷ്മി ദേവി അവതരിച്ച ദിവസമാണിതെന്ന് ഒരു ഐതിഹ്യം അതുകൊണ്ട് തന്നെ ദീപാവലി നാളിൽ മഹാലക്ഷ്മിയെയാണ് പ്രധാനമായും ആരാധിക്കുന്നത് ശ്രീരാമൻ വനവാസത്തിനു ശേഷം എത്തിയ ദിവസമായും ഐതിഹ്യമുണ്ട് ദീപാവലി ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും പ്രാദേശിക ഭേദമുണ്ട് പുതുവസ്ത്രങ്ങൾ ധരിച്ച് ദീപം തെളിയിക്കുന്നതും സമ്മാനങ്ങൾ കൈമാറുന്നതും പതിവ് ഉത്തരേന്ത്യയിൽ അഞ്ച് നാൾ നീണ്ടു നിൽക്കുന്ന വലിയ ആഘോഷമാണ് ദീപാവലി എന്നാൽ ദക്ഷിണേന്ത്യയിൽ പ്രധാനമായും ഒരു ദിവസം മാത്രമേയുള്ളൂ മധുര പലഹാരങ്ങൾ വാങ്ങിയും വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും പുതുവസ്ത്രങ്ങൾ വാങ്ങിയും മലയാളികളും ദീപാവലി കൊണ്ടാടി പടക്കങ്ങൾ പൊട്ടിക്കുന്നതിനുള്ള സമയ നിയന്ത്രണങ്ങളും ചട്ടങ്ങളും പാലിച്ചാണ് എല്ലായിടത്തും ആഘോഷങ്ങൾ നടത്തിയത് സന്ധ്യയ്ക്ക് വീടുകളിലും മറ്റും ചിരാതുകളിൽ ദീപങ്ങൾ തെളിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ തുടർ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പൊലിമ പുതുക്കാട് കാർഷിക പദ്ധതിക്ക് തുടക്കമായി മന്ത്രി കെ രാജൻ തൈ നട്ട് പദ്ധതി ഉദ്ഘാടനം ചെയ്തു കെ കെ രാമചന്ദ്രൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ രാധാകൃഷ്ണൻ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ അശ്വതി ബിബി ടി എസ് ബൈജു അജിത സുധാകരൻ എൻ മനോജ് ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി എസ് പ്രിൻസ് സരിത രാജേഷ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ മറ്റത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി കെ ഉണ്ണികൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സജിത രാജീവൻ ടി കെ അസൈൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ എസ് സ്വപ്ന കൊടകര ബി ഡി ഒ പി ആർ അജയ് ഘോഷ് കുടുംബശ്രീ ജില്ലാ കോർഡിനേറ്റർ എസ് സി നിർമ്മൽ വെള്ളിക്കുളങ്ങര സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി കെ കൃഷ്ണൻകുട്ടി കുടുംബശ്രീ ചെയർപേഴ്സൺ സുനിത ബാലൻ തുടങ്ങിയവർ പ്രസംഗിച്ചു കുടുംബശ്രീ ആദ്യമായിട്ടല്ല കൃഷിയിടത്തിലേക്ക് തിരിക്കുന്നു പക്ഷേ കേരളവും കേരളത്തിലെ പ്രത്യേകിച്ച് ഈ കോവിഡിന്റെ മഹാമാരി കേരളത്തെ ഒരു ദുരന്ത തലത്തിലേക്ക് ലോകത്തെ മുഴുവൻ കൊണ്ടുപോയപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ കേരളം കണ്ടെത്തിയ വിവിധങ്ങളായ പദ്ധതികളിൽ ഏറ്റവും പ്രധാനം കാർഷിക മേഖലയിൽ എല്ലാവരെയും പങ്കാളികളാക്കിക്കൊണ്ട് വ്യവസായത്തിന് തുല്യമായി ഉയർത്തെഴുന്നേൽപ്പ് കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളത് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കോടാലി ടൗണിലെ ടാക്സി സ്റ്റാൻഡ് യാഥാർത്ഥ്യമായി ടാക്സി സ്റ്റാൻഡ് മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു അനുദിനം പട്ടണ പ്രൌഢിയിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന കോടാലി ടൌണിൽ ടാക്സി സ്റ്റാൻഡ് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മറ്റത്തൂരിന് പുറമെ വരന്തരപ്പിള്ളി കോടശ്ശേരി പഞ്ചായത്തുകളിലുള്ളവരും വിവിധ ആവശ്യങ്ങൾക്ക് കോടാലി ടൌണിനെ ആശ്രയിക്കുന്നതിനാൽ ജനത്തിരക്കും ഇവിടെ കൂടുതലാണ് വാഹനങ്ങളുടെ എണ്ണം പെരുകിയതോടെ ഗതാഗതക്കുരുക്കും കോടാലി ടൌണിൽ പതിവാണ് തിരക്ക് മൂലം വീർപ്പുമുട്ടുന്ന ടൌണിൽ ടാക്സി വാഹനങ്ങളുടെ പാർക്കിംഗിന് സ്ഥലപരിമിതി ഉള്ളതിനാൽ ഇതിന് പരിഹാരമായാണ് ടാക്സി സ്റ്റാൻഡ് തുറക്കുന്നത് ടാക്സി സ്റ്റാൻഡിനായി സ്ഥലം ഏറ്റെടുക്കുന്ന നടപടികൾ 2007 മറ്റത്തൂർ പഞ്ചായത്ത് തുടങ്ങിവച്ചെങ്കിലും കോടതി വ്യവഹാരങ്ങളിൽ കുടുങ്ങി നീണ്ടുപോവുകയായിരുന്നു എംഎൽഎയുടെയും ത്രിതല പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളുടെയും ടാക്സി ഡ്രൈവർമാരുടെ കൂട്ടായ്മയുടെയും ഏറെക്കാലത്തെ പരിശ്രമത്തിലൂടെയാണ് നിയമ നടപടികൾ പൂർത്തിയാക്കി ടാക്സി സ്റ്റാൻഡ് യാഥാർത്ഥ്യമായത് സ്റ്റാൻഡ് തുറക്കുന്നതിലൂടെ കോടാലി ടൌണിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കപ്പെടുമെന്നാണ് പ്രതീക്ഷ കെ കെ രാമചന്ദ്രൻ എംഎൽഎ അധ്യക്ഷത വഹിച്ചു മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി ബിബി സന്നിഹിതയായിരുന്നു
പരിസരമൊക്കെ വളരെ കാടുപിടിച്ചൊക്കെ കിടന്നിരുന്നത് വളരെ സജീവമാക്കുന്ന നിലയിലേക്ക് മാറ്റിയെടുക്കുകയാണ്. അത് ഇനി അവിടെ നിന്ന് കുറച്ച് ഫാനൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ട്, കുറച്ച് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഏറ്റവും ഇത് തുറന്ന് വെക്കാനല്ല, അതൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതും കൂടിയുണ്ട്. അപ്പൊ ആ നിലയിൽ ടാക്സി സ്റ്റാൻഡ് ഇവിടെ നമുക്ക് തുറന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റഫായൽ മാലാഖയുടെ തിരുനാളിന് വൻ ഭക്തജനപ്രവാഹം. തിരുനാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ നടത്തിയ ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് മോൺസിഞ്ഞോർ ജോസ് കോനിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ആൻഡ്രു ആലപ്പാടൻ തിരുനാൾ സന്ദേശം നൽകി. രാവിലെ 8 മുതൽ നേർച്ച ഭക്ഷണ വിതരണം ആരംഭിച്ചു. ഇത്തവണയും 100,000 പേർക്കായിരുന്നു തിരുനാൾ നേർച്ച ഭക്ഷണം വിതരണം ചെയ്തത്. ഇടവക വൈദികരുടെ നേതൃത്വത്തിൽ കുർബാനയും തിരുനാൾ പ്രദക്ഷിണവും രാത്രി പള്ളിയിൽ സമാപിച്ചു. ഈ മാസം 31 എട്ടാമിടം ആഘോഷിക്കും. തിരുനാൾ തിരുക്കർമ്മങ്ങൾക്ക് പള്ളി വികാരി ഫാദർ ആന്റണി ചിറ്റലപ്പിള്ളി, സഹവികാരിമാരായ ബിനോയ് മഞ്ഞളി, ഫാദർ ഡെബിൻ ഒലക്കെങ്കിൽ, ട്രസ്റ്റിമാരായ ജോയ്സൺ എരിഞ്ഞേരി, ജോസ് പാലേക്കര, മാത്യു നെല്ലിശ്ശേരി, മാർട്ടിൻ മേച്ചേരി, ജോബി ചെറുവത്തൂർ എന്നിവർ നേതൃത്വം നൽകി. പ്രകൃതിയുടെ വൈവിധ്യപൂർണമായ സമ്പത്ത് സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ ഓരോ മനുഷ്യനും ഉത്തരവാദിത്വമുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു. ജൈവ വൈവിധ്യ ബോർഡിന്റെ സഹായത്തോടെ കൊടകര പഞ്ചായത്തിൽ സജ്ജമാക്കിയ ഭൂമിക ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ സമർപ്പണം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ബോധപൂർവമുള്ള വനവൽക്കരണവും ജൈവ വൈവിധ്യ സംരക്ഷണവും നിത്യജീവിതത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തുകൊണ്ട് മാത്രമേ ഭൂമിയെ സംരക്ഷിച്ചു നിർത്തി വരും തലമുറയ്ക്ക് കൈമാറ്റം ചെയ്യാൻ കഴിയൂവെന്ന് മന്ത്രി ഓർമ്മിപ്പിച്ചു. ചടങ്ങിൽ സനീഷ് കുമാർ ജോസഫ് അധ്യക്ഷത വഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനവും ആഗോള താപനവും മനുഷ്യന്റെയും ജീവജാലങ്ങളുടെയും നിലനിൽപ്പ് അപകടത്തിലാക്കിയിരിക്കുകയാണെന്ന് എംഎൽഎ പറഞ്ഞു. ജൈവ വൈവിധ്യ ഉദ്യാനത്തിന്റെ തുടർ പരിപാലനത്തിനുള്ള ധാരണാപത്രം കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഏറ്റുവാങ്ങി. തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാന തലത്തിൽ മികച്ച നേട്ടം കൈവരിച്ച കൊടകര പഞ്ചായത്തിനുള്ള ഉപഹാരവും ചടങ്ങിൽ മന്ത്രി സമ്മാനിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ്, അപ്പോളോ ടയേഴ്സ് പേരാമ്പ്ര യൂണിറ്റ് തലവൻ ജോർജ് ഉമ്മൻ, പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ, വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ടെസി ഫ്രാൻസിസ്, സ്വപ്ന സത്യൻ, ദിവ്യ ഷാജു, ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ സി ജോർജ് തോമസ്, മെമ്പർ സെക്രട്ടറി എ വി സന്തോഷ് കുമാർ, പി ആർ പ്രസാദൻ എന്നിവർ പ്രസംഗിച്ചു. ജൈവ വൈവിധ്യ ബോർഡും കൊടകര പഞ്ചായത്തും അപ്പോളോ ടയേഴ്സും ചേർന്നാണ് ഉദ്യാനം ഒരുക്കിയിട്ടുള്ളത്. ഇവിടെ ഒരുക്കിയിട്ടുള്ള ജൈവ വൈവിധ്യ ഉദ്യാനം കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ തിലകക്കുറിയായി മാറിയിട്ടുണ്ട് എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഏവരെയും അഭിനന്ദിക്കുന്നു. തൃക്കൂർ ഇലത്താള പ്രമാണി മണിനായരുടെ നിര്യാണം നാട് ദുഃഖത്തോടെ നെഞ്ചിലേറ്റിയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി കരുതിവച്ച വിലപിടിപ്പുള്ള ഡയലൈസർ ഉൾപ്പെടെ അടങ്ങുന്ന നിരവധി മരുന്നുകൾ അശരണരായ രോഗികൾക്ക് നൽകി മണിനായരുടെ മക്കൾ. മരുന്ന് വാങ്ങിയ ബില്ലുകൾ ഉൾപ്പെടെ തിരികെ നൽകി പണം ലഭിക്കുമെന്ന് മനസ്സിലാക്കിയിട്ടും അച്ഛന്റെ ഓർമ്മകൾക്ക് മുൻപിൽ ഡയാലിസിന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് ആശ്വാസമാകട്ടെ എന്ന് കരുതുകയായിരുന്നു മക്കൾ. മരുന്നുകൾ പൊതുപ്രവർത്തകരായ പ്രിബിരൻ ചുണ്ടേലപ്പറമ്പിലൻ മുഖേന പെയിൻ ആൻഡ് പാലിറ്റീവ് ഹെഡ് നഴ്സ് ജിൻഷ ശിവന് കൈമാറി. കോടാലി നാട്ടുനന്മ സൌഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. റിട്ടയർഡ് ഡെപ്യൂട്ടി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ കെ എം അവറാൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പി ടി ജോയ് അധ്യക്ഷത വഹിച്ചു. വി എം ബിൻസാദ്, പി എം റിയാസ് എന്നിവർ സംസാരിച്ചു. എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ പി രാമചന്ദ്രൻ ക്ലാസ് നയിച്ചു. ലക്ഷ്യ എക്സലൻസ് എജ്യൂക്കെയർ, കേരള എക്സൈസ് വകുപ്പ് എന്നിവയുടെ സഹകരണത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത്. ആമ്പല്ലൂർ ശ്രീകൃഷ്ണ മഹാദേവ ക്ഷേത്രം 10-ാമത് ഭാഗവത സപ്താഹ യജ്ഞത്തിന് തുടക്കമായി. സപ്താഹ ദിനത്തിലെ 1-ാം ദിനമായ തിങ്കളാഴ്ച യജ്ഞാരംഭ പാരായണവും പ്രഭാഷണവും അരങ്ങേറി. മോളേരി രഞ്ജിത് നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. ചെമ്മങ്ങാട് ശ്രീഹരി ഭട്ടത്തിരി, വടശ്ശേരി കൃഷ്ണദാസ് നമ്പൂതിരി എന്നിവർ സഹാചാര്യന്മാരുമാണ്. 2-ാം ദിനമായ ചൊവ്വാഴ്ച കപിലാവതാരം, ദക്ഷയാഗം, ധ്രുവചരിതം തുടങ്ങിയ ഭാഗങ്ങൾ പാരായണം ചെയ്യും. വ്യാഴാഴ്ച ശ്രീകൃഷ്ണാവതാരം, വെള്ളിയാഴ്ച രുക്മിണി സ്വയംവരം ഭാഗങ്ങൾ പാരായണം ചെയ്യും. 30-ന് സപ്താഹയജ്ഞം സമാപിക്കും. ഒക്ടോബർ മാസത്തെ പെൻഷൻ ഉടൻ വിതരണം ചെയ്യണമെന്ന് സാമൂഹ്യ സുരക്ഷാ പെൻഷനേഴ്സ് ജനത സംസ്ഥാന കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. വരുമാന സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ട് പെൻഷൻകാരെ ബുദ്ധിമുട്ടിക്കാതെ അനർഹരെ കണ്ടെത്താൻ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് റിപ്പോർട്ട് തേടണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന രക്ഷാധികാരി ഷാജൻ മഞ്ഞളി ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് ജാക്കിൻ എ പെരേര അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ ഇദംബി, ജില്ലാ പ്രസിഡന്റ് എൻ കെ രവീന്ദ്രൻ, ജില്ലാ ജനറൽ സെക്രട്ടറി ഐ പി കുട്ടൻ, എം എ ഇഗ്നേഷ്യസ്, ഐ വി വേലുക്കുട്ടി, അബ്ദുൾ മനാഫ്, ഹരിദാസ് വയനാട്, മേരിക്കുട്ടി ഇഗ്നേഷ്യസ് പോൾ എന്നിവർ പ്രസംഗിച്ചു. വരാക്കര ഭഗവതി ക്ഷേത്രത്തിൽ സർവൈശ്വര്യ പൂജ നടത്തി. ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി സി എൻ വത്സൻ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രത്തിൽ തിങ്കൾ രാവിലെ ഗുരുസ്മരണ, സമൂഹപൂജ, സമൂഹാർച്ചന, പൂജാ സമർപ്പണം, പ്രഭാഷണം എന്നീ ചടങ്ങുകൾ നടന്നു. ഭരണസമിതി അംഗങ്ങളായ സി എം സോമൻ,
പി കെ ഹരിദാസ് സി ആർ രാജൻ എന്നിവർ നേതൃത്വം നൽകി മറ്റത്തൂർ പഞ്ചായത്തിലെ അഞ്ചാം വാർഡിൽ കൗമാരക്കാർക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു മുരുക്കുങ്ങൽ ഗ്രാമമന്ദിരത്തിൽ സംഘടിപ്പിച്ച ക്ലാസ്സിൽ മാനസികാരോഗ്യവും ലക്ഷ്യബോധവും എന്ന വിഷയത്തെ ആസ്പദമാക്കി കെ പ്രസാദ് മോട്ടിവേഷൻ ക്ലാസ് നയിച്ചു പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു ഐസിഡിഎസിന്റെ സഹകരണത്തോടെയാണ് ക്ലാസ് സംഘടിപ്പിച്ചത് ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ സ്വയം തൊഴിൽ സംരംഭകർക്കായി സംഘടിപ്പിക്കുന്ന ശില്പശാല ചൊവ്വാഴ്ച രാവിലെ 10:30 ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്യും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴി നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതികളെക്കുറിച്ച് യുവതീ യുവാക്കൾക്ക് അവബോധം നൽകുകയും ഈ മേഖലയിലേക്ക് കടന്നുവരാൻ ആഗ്രഹിക്കുന്നവർക്ക് ദിശാബോധം നൽകി സ്വയം തൊഴിൽ കണ്ടെത്താൻ പ്രാപ്തരാക്കുകയുമാണ് ശില്പശാലയിലൂടെ ലക്ഷ്യമിടുന്നത് ബാങ്കിംഗ് സർവീസ് സ്വയം തൊഴിൽ പദ്ധതികൾ സാമ്പത്തിക സാക്ഷരതയും ബാങ്കിംഗ് ഇതര സേവനങ്ങളും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ വഴിയുള്ള സ്വയം തൊഴിൽ പദ്ധതികൾ എന്നീ വിഷയങ്ങളിൽ വിദഗ്ധർ ക്ലാസുകൾ നയിക്കും ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ എം ശിവദാസൻ അധ്യക്ഷത വഹിക്കും ചൊവ്വാഴ്ച കേരളത്തിൽ ഭാഗിക സൂര്യഗ്രഹണം കാസർഗോഡ് ജില്ലയിലാണ് ഗ്രഹണം വ്യക്തമായി കാണാനാവുക പാരമ്പതിയുടെ സമയത്ത് സൂര്യന്റെ 10.2% മറയ്ക്കപ്പെടുന്ന ഇവിടെ മൊത്തം 55 മിനിറ്റ് സമയം ഗ്രഹണം ദൃശ്യമാകും മധ്യകേരളത്തിൽ വൈകിട്ട് 5:20 ആരംഭിക്കുന്ന ഗ്രഹണം ശക്തമാവുക 5:53 6:03 ഗ്രഹണം ബാധിച്ച സൂര്യൻ ചക്രവാളത്തിൽ താഴും കാലാവസ്ഥ കൂടിയ ചൂട് 29 ഡിഗ്രി സെൽഷ്യസും കുറഞ്ഞ ചൂട് 23 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി വരന്തരപ്പള്ളി വൈദ്യുതി സെക്ഷൻ പരിധിയിലെ മണ്ണംപേട്ട കരുവാപ്പടി തെക്കേക്കര പൂക്കോട് എന്നിവിടങ്ങളിൽ ചൊവ്വാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ വൈദ്യുതി മുടങ്ങുമെന്ന് KCB അധികൃതർ അറിയിച്ചു ഇന്നത്തെ സ്വർണവില അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇടനിലക്കാരില്ലാതെ നിർമ്മാണശാലയിൽ നിന്നും നേരിട്ട് സ്വർണ്ണാഭരണങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കുറഞ്ഞ പണിക്കൂലിക്കൊപ്പം ആകർഷകമായ ഓഫറുകളും നൽകുന്നു അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം ഗ്രാമിന് 4,700 രൂപ പവന് 37,600 രൂപ പുലക്കാട്ടുക്കര കോഴിപ്പാട്ട് പൊന്നാരി ലോനപ്പൻ ഭാര്യ മേരി അന്തരിച്ചു 79 വയസ്സായിരുന്നു സംസ്കാരം നടത്തി കല്ലൂർ ഞെള്ളൂർ നമ്പാടൻ റപ്പായി ഭാര്യ ത്രേസ്യ അന്തരിച്ചു 70 വയസ്സായിരുന്നു സംസ്കാരം നടത്തി ജിൻസൺ സോണി സാന്റോ എന്നിവർ മക്കളും സിനി ലിൻസ എന്നിവർ മരുമക്കളുമാണ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും AC, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട് ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്കുള്ള പ്രത്യാശയുടെ ആഘോഷമായ ദീപാവലി ആഘോഷമാക്കി രാജ്യം മധുര പലഹാരങ്ങൾ വാങ്ങിയും വിതരണം ചെയ്തും പടക്കം പൊട്ടിച്ചും പുതുവസ്ത്രങ്ങൾ വാങ്ങിയും മലയാളികൾ ദീപാവലി കൊണ്ടാടി പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നടപ്പാക്കുന്ന പൊലിമ പുതുക്കാട് കാർഷിക പദ്ധതിക്ക് തുടക്കം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ കോടാലി ടൌണിലെ ടാക്സി സ്റ്റാൻഡ് യാഥാർത്ഥ്യമായി മന്ത്രി കെ രാജൻ ടാക്സി സ്റ്റാൻഡ് നാടിന് സമർപ്പിച്ചു ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ വിശുദ്ധ റപ്പായൽ മാലാഖിയുടെ തിരുനാളിന് വൻ ഭക്തജന പ്രവാഹം തിരുനാൾ ദിനമായ തിങ്കളാഴ്ച രാവിലെ നടത്തിയ ആഘോഷമായ പാട്ട് കുർബാനയ്ക്ക് മോൺസിന്യോർ ജോസ് കോരിക്കര മുഖ്യ കാർമ്മികത്വം വഹിച്ചു കൊടകര പഞ്ചായത്തിൽ സജ്ജമാക്കിയ ഭൂമിക ജൈവ വൈവിധ്യ ഉദ്യാനം മന്ത്രി ആർ ബിന്ദു നാടിന് സമർപ്പിച്ചു പ്രകൃതിയുടെ വൈവിധ്യപൂർണമായ സമ്പത്ത് സംരക്ഷിച്ച് മുന്നോട്ടു പോകാൻ ഓരോ മനുഷ്യനും ഉത്തരവാദിത്വമുണ്ടെന്ന് മന്ത്രി ആർ ബിന്ദു കോടാലി നാട്ടുനന്മ സൌഹൃദ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ് NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ് പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ് പുതുക്കാട് നിയോജക മണ്ഡലം കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം